കാലാവസ്ഥ അനുകൂലമായതാണ് ഷിരൂരിലെ മൂന്നാം ദൗത്യത്തിൽ നിർണായകമായതെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അർജുൻ്റെ ലോറി കണ്ടെത്തിയത് ശ്രമത്തിന്റെ ഭാഗമായെന്നും ഇന്ദ്രബാലൻ പറഞ്ഞു ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഇത് റിട്രീവ് ചെയ്യുമ്പോൾ അതിന് അനുകൂലമായ അവസാന ദിവസം എന്നാണ് സർ ഞാനവിടെ പോയപ്പോൾ അവിടെ ഫസ്റ്റ് കണ്ടീഷൻസ് അനുകൂലമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ദി എൻവയറമെൻറ്റ് അവിടെ ക്രിയേറ്റ് ആയത് ഒരു വളരെ പോസിറ്റീവ് എൻവൈറൺമെൻ്റ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ ഐ കോട്ട് എ വെരി ഗുഡ് ബ്രീഫിംഗ് ഫ്രം അവിടുത്തെ എം എൽ എ ഉണ്ട് സതീഷ് ശൈല പിന്നെ അവിടെ മഹീന്ദ്രൻ പറഞ്ഞിട്ടൊരു പുള്ളി ഇത് എടുത്തു വന്നിട്ടുണ്ട് ദി ഡ്രജർ അവർ ടീമിനോട് സംസാരിച്ചപ്പം മനസ്സിലായി നല്ല സ്ട്രോങ് ടീമാണ് അവർക്ക് ഡ്രജർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ നന്നായിട്ട് അറിയും ഡ്രജറിൻ്റെ ഒരു ടീമിൻ്റെ ഒരു പുള്ളി ഉണ്ടായിരുന്നു അവൻ്റെ പേരാണ് ഭൗമിക് അവൻ നന്നായി പഠിച്ചു എങ്ങനെയാടേണ്ടത് അവിടെ എല്ലാം നാല് പോയിന്റിലും ബോയ് ഇട്ട് കൊടുത്തു ആ ബോയ് ഇട്ട് കൊടുത്തപ്പോൾ ഐ വാസ് ക്ലിയർ ദാറ്റ് ദേ ഷുഡ് ഗോ ഫോർ സി പി ത്രീ ആൻഡ് ഫോർ നോക്കിയപ്പോൾ സി പി ത്രീ ആൻഡ് ഫോറില് പൈന്തരമെനിക്ക് റിപ്പോർട്ട് കിട്ടി അവിടെ ദേ ഹാഡ് എ പൈലൻ ഇലക്ട്രിക്കൽ പൈലൻ ദാറ്റ് ആക്ച്വലി എനിക്ക് കോൺഫിഡൻസ് കൂടിയ അലക്ട്രിക്കൽ പായലും കിട്ടിയപ്പോൾ ദാറ്റ് നമ്മുടെ ഡയബോർഡിൻ്റെ പരിശോധനയിൽ നമ്മൾ കിട്ടിയ സ്ട്രോങ് സിഗ്നലിന് ഒരു റീസൻ താഴെ കടക്കുന്നുണ്ട് ദയഫോർ ബാക്കി പോയിന്റിലും ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഉണ്ടാവും ട്രപ്പ് ആവാൻ ചാൻസ് ഉണ്ട് വേറെങ്കിലും ആവാൻ ചാൻസ് ഉണ്ടാകും അതായിരുന്നു അങ്ങനെയാണ് വി അഡ്വൈസ് ദം ടു ഗോ ടു പോയിന്റ് നമ്പർ ത്രീ ഈ അനുകൂല പരിസ്ഥിതിയിൽ ആയ കാരണമാണ് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി ഒരു പോസിറ്റീവ് ഉണ്ടായ കാരണം നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടി ഇത് പല സമയങ്ങളിൽ ഒരു മിക്സഡ് റെസ്പോൺസ് പല ആളുകളിൽ നിന്നുണ്ടായിരുന്നു ചില ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു ചില ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാരണം എന്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഒരു എൻ്റയർ ഫേസ് സോ ഇത് സ്വാഭാവികമാണ് ബിക്കോസ് എന്ത് നമ്മൾ ലൈഫിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് അണ്ടർ വാട്ടർ ആ ഒരു സമയത്തെ എന്തൊക്കെയാണ് താങ്കൾ നേരിട്ടിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നേവിയുടെയും താങ്കളുടെ ഏതാണ് സ്പോട്ട് അല്ലെ രണ്ടുപേരും പോലെയാണ് അപ്പോൾ ഏത് നിലയിലൊക്കെ തന്നെ ഈ ഒരു ഫേസിന്റെ ചലഞ്ചസ് എന്തെല്ലാം ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ എക്യുപ്മെന്റിന്റെ തന്നെ അത് ഏതെല്ലാം രീതിയിൽ ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം സി ദസ് നോ ഡൗട്ട് അവിടെ നേവി വന്നിട്ടുണ്ടായിരുന്നു അവർ അവിടെ സോണാർ ഉപയോഗിച്ചിട്ട് സം ഇൻഫർമേഷൻ ദാഡ് ഗ്യാതേഡ് അവർക്കും കുറച്ച് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ ആർമി അവിടെ വന്നു അവരവിടെ ഡീപ്പ് സെർച്ച് മൈൻഡ് ഡിറ്റക്ടർ അത് ഉപയോഗിച്ചിട്ട് അവരും കുറച്ച് സ്ഥലം കണ്ടുപിടിച്ചു അത് കാരണം എനിക്കൊരു സ്റ്റാർട്ട് പോയിൻറ്റ് കിട്ടി ആ സ്റ്റാർട്ട് പോയിന്റ് കാരണം നമുക്ക് ഡൈബോർഡ് വെച്ചിട്ട് ഫുൾ ഏരിയ പരിഷ്ണത ചെയ്യാതെ വി കുഡ് ഗോ ഫോർ സെലക്റ്റീവ് ഏരിയ